നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. ഇനിയും എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലെന്നും എത്ര കാലം ജീവിച്ചാലും മരിക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി മാത്രമായിരിക്കുമെന്നും AK ആന്റണി. തൻ്റെ ജീവിതത്തിൽ ഇനിയും നാളുകൾ അധികമില്ലെന്നും 82 വയസ്സായെന്നും ആന്റണി പറയുകയുണ്ടായി. ദീർഘായുസ്സിൽ താല്പര്യമില്ലെന്നും അവസാന ശ്വാസം വരെയും BJPയുടെയും RSSന്റെയും തെറ്റായ നിലപാടിനെതിരെ ശബ്ദമുയർത്തും. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന നെഹ്റു കുടുംബത്തോടായിരിക്കും എല്ലാ കാലത്തും എൻ്റെ കൂറ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ആണിക്കല്ല് ബഹുസ്വരതയും മതേതരത്വവുമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം ആസൂത്രിതമായി നമ്മുടെ അടിസ്ഥാന നയങ്ങളെ, പ്രാണവായു പോലെ കാത്തുസൂക്ഷിച്ച നയങ്ങളെ ദുർബലപ്പെടുത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ് നടക്കുന്നത്. 1st മോദി സർക്കാരിൻ്റെ കാലത്തും അല്പം സാവകാശത്തിലായിരുന്നു നിലപാടുകൾ. 2019 രണ്ടാം മോദി സർക്കാർ വന്ന ശേഷം സനാതനത്വത്തിൽ ഏകത്വം എന്നതിന് പകരം ഏകത്വത്തിലേക്ക് എന്ന ഉറച്ച നടപടികളുമായി നീങ്ങുന്നു. എല്ലാ രംഗത്തും ഏകത്വം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം. സ്വാതന്ത്ര്യ സമരകാലം മുതൽ ജാതിയോ മതമോ ഭാഷയോ പ്രദേശമോ വർണ്ണമോ നോക്കാതെ എല്ലാ ഇന്ത്യക്കാരെയും ഒരേപോലെ കണ്ട കുടുംബമാണ് നെഹ്റു കുടുംബം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്താൻ ഇതുമാത്രമേ മാർഗമായിട്ടുള്ളൂ. വിട്ടുവീഴ്ചയില്ലാത്ത ആ കുടുംബം ഇതിനു വേണ്ടിയിട്ടാണ് പോരാടുന്നത്. ഞാൻ എല്ലാ കാലത്തും ആ കുടുംബവുമായി ചേർന്ന് നിൽക്കും. മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്ന വാർത്ത എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചെന്ന് പ്രകടമാക്കുന്നതായിരുന്നു ഇന്ദിരാഭവന് മുൻപിൽ മാധ്യമങ്ങളോട് പ്രതികരിപ്പിച്ചപ്പോഴുണ്ടായ ആന്റണിയുടെ ശരീരഭാഷ. പറയാനുള്ളത് പറഞ്ഞ ശേഷം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ആന്റണി പിൻവാങ്ങുകയും ചെയ്തു.